ഉരുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസുസർക്ക് എഴുതിയ ലേഖനം 2:8-9 തിരുവചനങ്ങൾ: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഈ തിരുവചനത്തിന് അനന്ത യോഗ്യതയാൽ കരുണിവനായ ദൈവമേ, ഈ 25 നോയമ്പിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല ദാനങ്ങളെയും കൃപകളെയും ഓർത്തെടുക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം അസൂയ എന്ന പാപം വർജിക്കുവാനും ദൈവം നൽകിയ കാര്യങ്ങളെയും ദൈവം മറ്റുള്ളവർക്കായി നൽകിയിരിക്കുന്ന നന്മകളെയും കണ്ട് പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസത്തെ പ്രാർത്ഥനകളിലും ഇന്നേ ദിവസത്തെ പരിശുദ്ധ കുർബാനയിലും ദൈവം നമുക്കായി നൽകിയ അനവധി നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയ യോസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം ഉൾക്കൂട്ടിൽ ജാതനാകുന്ന യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി.